ബോസക്കേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ബോസക്കേട്. ഡോക്ടർ എന്ന് പറയുന്നു ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ, മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്റെ പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ എന്റെ ബോധം കെട്ടു, പക്ഷേ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും, പക്ഷേ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കേ ഓക്കേ, ബോധം തെളിഞ്ഞാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സർ. അത്ത അവങ്ക പോയാച്ചി. പാത്തിട്ട് നിൽക്കാതെ എടുത്ത് മേലെ പോയി കാമാക്ഷി. അമ്മാ, എത്ര നാളേക്ക് ഇങ്ങനെ ബോധമില്ല അടിച്ച് കിടക്കാൻ പോകുന്നു? പോലീസ് അവനെ പിടിച്ചറിയിക്കും. അനാ ഒരു ചിന്ന പ്രോബ്ലം ഇരിക്ക്. ചൊല്ലിത്തോലെ ഡോക്ടർ ചൊല്ലിയാച്ചി, പേപ്പട്ടി കടിച്ചാ കൂടെ ഇന്ന മാതിരി ബോധക്കേട് വരുമെന്ന്. അത് നിജമാവേ ബോധം കിടോ. ആമാ, നീ എതുക്ക് പേപ്പട്ടിയെ എന്നെയും കണക്ക് പണ്ട? ഉങ്ങളുടെ വയറ്റിലെ പൊക്കിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ പോടണമെന്ന് ഡോക്ടർ പറഞ്ഞു. തൊഴിലാളികൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ശമ്പളം കൊടുത്തല്ലേ പറ്റൂ. സ്വാമി തന്നെയാണോ സ്ഥിരമായ ബാങ്കിൽ നിന്ന് കാഷ് എടുക്കാൻ പോകുക? ഇത് രണ്ടുപേരും കൂടെയുള്ള ഒരു ഒത്തുകളിയാണെന്നാ എന്റെ ബലമായ വിശ്വാസം. ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് കൊടുക്ക, അവനെ പിടിക്കാനെന്ന മട്ടിൽ മറ്റവൻ പിറകെ കൊടുക്ക. അവരിൽ ഒരുത്തൻ ഞങ്ങളുടെ ലിസ്റ്റിൽ നേരത്തെ ഉള്ളവനാ, അവനെ ലാക്കാക്കിയാണ് ഞങ്ങളുടെ നീക്കം. എനിവേ, എത്രയും വേഗം അവരെ കസ്റ്റഡിയിലെടുത്ത് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാട് തങ്ങൾ ഉണ്ടാക്കണം പ്ലീസ്. ഞാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു. ഒരാളുണ്ടോ അകത്തുണ്ട്? എന്തായി, വല്ല വിവരവും കിട്ടിയോ അവന്റെ? മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം, ബെന്നി കടന്നു കളഞ്ഞു. അപ്പൊ എന്റെ സ്വർണം? അതും കൊണ്ടാ പോയത്. വേറൊരുത്തനും കൂടെ അവർ കൂട്ടുകിട്ടിട്ടുണ്ട്. രണ്ടുപേരും ചേർന്ന് ഒത്തു കളിച്ച് പെട്ടിയും കൊണ്ട് കടന്നു കളഞ്ഞു. എവിടുന്ന അവന്മാർ സ്വർണം പൊക്കിയത്? ലോക്കറിൽ നിന്നാവാനേ വഴിയുള്ളൂ. നാട് വിടുന്നതിന് മുമ്പ് അവരെ പിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ, ഞാൻ വന്ന് അറിഞ്ഞില്ലേ എന്തോന്ന് പുഴുകുത്തിലയാളത്ത്? വ്യക്തമായിട്ട് അറിയില്ല സർ. ശരൺ, എടോ, മേലുദ്യോഗസ്ഥന്റെ പൗരം കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ? അത് വിവരം എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സർ. തനിക്ക് പിടികിട്ടില്ലല്ലോ, യു ആർ എ ഫൂൾ. യെസ് സർ, സർക്കാർ അദ്ദേഹം വിവരമാണ് സർ പറയുന്നത്. സാർ, ഞാൻ സല്യൂട്ടിന് മാത്രം ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം, എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവുപോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് എല്ലാം കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാർട്സേ താൻ പുഴുങ്ങി തിന്നാ മതി. എടോ, അവന്മാരെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്നാ എനിക്ക് അറിയേണ്ടത്? ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോരൊഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെ സാർ? ഏത് ഈ പ്രാന്തപ്രദേശം? കൂടുതലമാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് ചെയ്യാം. 24 hours കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ചെയ്യും. മമ്മി ബിസ്ക്കറ്റും പാലും എടുത്തു വെക്കാൻ പോവാ. ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് കണ്ടോണം. കുശൃതി കാണിച്ചാ അറിയാലോ. ഇവരെ ഉപദ്രവിക്കരുത്, മര്യാദയ്ക്ക് ഇരുന്നോണം. ബോംബെയിൽ വെച്ച് ഡഗ്ലസിന്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തനം എന്റെ അടുത്ത് കാണിച്ചാലോ. ഞാൻ ഇവിടെ താമസിക്കുന്ന പെരേര. ഓ, നാൻസി ബ്രദർ. ഹൂസ് ദിസ് ഫെലോ? ഇതെന്റെ ഫ്രണ്ടാ ബെന്നി. വാട്ട് ഹാപ്പൻഡ്? ഒന്നുമില്ല.
ചെറിയൊരു ആക്സിഡന്റ്. ആരും കല്ലെടുത്തെറിഞ്ഞോ? ഏയ്, കടിപിടി കുടിക്കാണല്ലേ. അല്ല, വീണ് മുറിഞ്ഞത് ആന്റി. ഓ, ഡിസ്പെൻസറി കിടത്ത്. ഇത് തന്റെ വീടാണോ? അല്ല, പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് താമസിക്കുക. ഇവര് തന്റെ ആരാ? എന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടാ, മാർഗരറ്റ്. മാഗി ആന്റിന്നാ ഞങ്ങള് വിളിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളില്ല. അവരുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും ഒക്കെയാ. ഹാർട്ടും ലെങ്സും എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. പേടിക്കാനില്ല, വെരി സ്ട്രോങ്. യെസ്, ഒന്നും പേടിക്കണ്ട ആന്റി, 25 വർഷത്തെ സർവീസ് ഉള്ള മൃഗ ഡോക്ടറാ. താങ്ക് യു. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഈ സോൾഡായിട്ടും ഞാൻ ഒരു ടാബ്ലറ്റിന് കുറിച്ച് തരാം, അത് മുടങ്ങാതെ കഴിക്കണം. എത്ര രൂപയാവും? മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ മതി. താങ്ക് യു. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയണം. ഇയാളല്ല, പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. പിടിവലി നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടിയെത്തിയത്. ഓക്കേ, തട്ടിപ്പറിച്ച ഇയാളിനെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒക്കോ? ഒക്കുമെന്നോ? ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ തിരിച്ചറിയും. ആളെ കണ്ടാലെങ്ങനെ? കണ്ടാലേ അറിയാം അവനൊരു കള്ളനാണെന്ന്. ചുരുണ്ട മുടിയും ഉണ്ട കണ്ണും. എന്ത് പ്രായം തോന്നിക്കും? എന്ത് പ്രായം തോന്നിക്കും? ഒരു 25 വയസ്സിനപ്പുറത്ത് ഉണ്ടാവില്ല. ഓക്കേ, നിങ്ങൾ തൽക്കാലം റെസ്റ്റ് ചെയ്യൂ, നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കൃഷ്ണൻ, നിങ്ങൾ നാളെ അത്യാവശ്യമായി ഓഫീസ് വരെ വരണം. എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട്. സോറി സർ, കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. രക്ഷിക്കണേ നിന്നെ. അല്ലടി എന്നെ വസന്തമായി കാണു നിൻ ഹൃദയം. ഒരേ സ്വരം വിലോലമായി